മോദി മാർപ്പാപ്പ കൂടിക്കാഴ്ച ഇനി എന്താകും? G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റോമിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. മാർപ്പാപ്പയുമായി പ്രധാനമന്ത്രി 1.5 മണിക്കൂറിലേറെയാണ് ചർച്ച നടത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവർ മോദിക്ക് ഒപ്പമുണ്ടായിരുന്നു. സന്ദർശനത്തിൽ ഫ്രാൻസിസ് പാപ്പയെ ഭാരതം സന്ദർശിക്കുവാൻ പ്രധാനമന്ത്രി പ്രത്യേകം ക്ഷണിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അനുയോജ്യമായ തീയതി കണ്ടെത്തിയാൽ അടുത്ത വർഷം പാപ്പ ഭാരത സന്ദർശനം നടത്തുമെന്നും സൂചനയുണ്ട്. നിലവിൽ പാപ്പയുടെ അടുത്ത വർഷത്തെ അന്താരാഷ്ട്ര സന്ദർശനങ്ങളിൽ കാനഡ മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. സന്ദർശനം നടന്നാൽ പാപ്പ തീർച്ചയായും കേരളം സന്ദർശിക്കുമെന്ന് CCBI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ സ്റ്റീഫൻ ആലത്തല പ്രസ്താവനയും ഇറക്കി. വിവിധ സമയങ്ങളിൽ ഇന്ത്യ സന്ദർശിക്കാൻ ഒരുക്കമാണെന്ന് മാർപ്പാപ്പ തുറന്നു പറഞ്ഞിരുന്നു. ഇതിനായി കേന്ദ്രത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി CBCI ശ്രമം നടത്തിയെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനത്തിന് കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം വിലങ്ങുവെക്കുകയായിരുന്നു. 2017 അസർബൈജാൻ സന്ദർശിച്ച് മടങ്ങുമ്പോൾ വിമാനത്തിൽ നൽകിയ അഭിമുഖത്തിലും പിന്നീട് ജർമ്മൻ പത്രത്തിന് നൽകിയ അഭിമുഖത്തിലും ബംഗ്ലാദേശ് മ്യാൻമർ സന്ദർശനത്തിനിടയ്ക്കും പാപ്പ ഇന്ത്യ സന്ദർശിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഒടുവിൽ സഭയുടെയും രാജ്യത്തെ വിശ്വാസികളുടെയും ദീർഘമായ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് മോദി പാപ്പയെ ക്ഷണിച്ചിരിക്കുന്നത്. കേരളത്തിലെ നിലവിലത്തെ സാഹചര്യത്തിൽ സഭാതർക്കം അടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാപ്പയുടെ വരവ് ഏറെ ഗുണം ചെയ്യുമെന്നാണ് സഭകളുടെ പ്രതീക്ഷ. നേരത്തെ മാർപ്പാപ്പയെ സന്ദർശിച്ച ശേഷം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിനുൾപ്പെട്ട പ്രതിനിധി സംഘവുമായും മോദി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും വത്തിക്കാനുമായി നയതന്ത്ര ബന്ധം തുടങ്ങുന്നത് 1948 മാർപ്പാപ്പയെ വത്തിക്കാനിൽ സന്ദർശിക്കുന്ന 5-ാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. 1955 ജൂണിൽ വത്തിക്കാനിൽ 12-ാം പിയൂസ് മാർപ്പാപ്പയെ സന്ദർശിച്ചിരുന്നു. അന്നത്തെ സംഘത്തിൽ ഇന്ദിരാഗാന്ധിയും ഉണ്ടായിരുന്നു. മാർപ്പാപ്പയും നെഹ്റുവുമായുള്ള കൂടിക്കാഴ്ച 20 മിനിറ്റ് ആയിരുന്നു. ഗോവയുടെ വിമോചനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്ന് ചർച്ചയായി. 21 വർഷം മുൻപ് 2000 പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി റോമിലെത്തി ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി മാർപ്പാപ്പയെ സന്ദർശിക്കുന്നത്. ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിസ് മാർപ്പാപ്പ കൂടിക്കാഴ്ച ലോകത്തിനാകെ പ്രത്യാശ പകരുന്നതാണെന്ന് മാർ ബെസേലിയോസ് ക്ലിമിസ് ബാവ പ്രസ്താവന ഇറക്കി. കൂടിക്കാഴ്ചയ്ക്ക് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്നതായും ക്ലിമിസ് ബാവ പറഞ്ഞു. 2 ഭരണാധികാരികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയേക്കാൾ പ്രാധാന്യം ഇതിനുണ്ട്. ലോകജനതയ്ക്ക് നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി ക്രൈസ്തവ സമൂഹത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി അടുത്തിടപഴകുന്ന ആദ്യ സന്ദർഭമാണ് ഇത്. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു. അതിനെല്ലാം വളരെ പോസിറ്റീവായി പ്രതികരിക്കുകയും ഇന്ന് ആ ആഗ്രഹം നടപ്പിലായിരിക്കുകയുമാണ്. മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കത്തോലിക്കാ സഭയ്ക്കും ക്രിസ്തീയ സമൂഹത്തിനാകെയും ഈ സന്ദർശനം സംതൃപ്തി നൽകിയെന്നും ക്ലിമിസ് ബാവ പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, I2Y ന്യൂസ്. I2Y News, an eye for truth.